നമസ്കാരം. സജി ക്രിയേഷൻസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം. ഇന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുവാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചിത്രങ്ങൾക്ക് 3D എഫക്റ്റ് കൊടുത്തുകൊണ്ട് ഹോളിവുഡ് സ്റ്റൈലിലേക്ക് മാറ്റുവാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മെത്തേഡ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രത്തിന് വളരെ മനോഹരമായ എഫക്റ്റ് നൽകുവാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷന്റെ ലിങ്ക് വീഡിയോക്കൊപ്പം നൽകുന്നുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് എന്ന് തോന്നുമെങ്കിൽ വീഡിയോക്കൊപ്പം വയ്ക്കുന്ന ലിങ്കിൽ നിന്ന് നേരിട്ട് ഫ്രീ ആയി തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസ്പ്ലേയിലായിട്ട് കാണാം ചില ചിത്രങ്ങളുടെ ഡെമോ ഞാൻ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങളുടെ ചിത്രങ്ങളെയും നിങ്ങൾക്ക് വളരെ മനോഹരമായി വളരെ എഫക്റ്റീവായി ഒരു മൂവി ടച്ചിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ആപ്ലിക്കേഷനുള്ളിലേക്ക് കടന്ന് ആപ്ലിക്കേഷന്റെ റിവ്യൂ കാണാം. ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗാലറി എന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു ഇമേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനാണ്. ഗാലറി ഓപ്പൺ ചെയ്യാം. ഗാലറി ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഇമേജ് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് ചൂസ് ചെയ്തു. തുടർന്ന് ഇമേജ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാനും ക്രോപ്പ് ചെയ്യിക്കാനും ഒക്കെ ഉള്ള ഭാഗമാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്യുക. തുടർന്ന് ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമായ പോർഷൻ മാത്രം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാനാണ്. ഹാൻഡ് ഫ്രീ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഭാഗമാണ്. ജസ്റ്റ് സ്ക്രീനിലായിട്ട് ടച്ച് ചെയ്യുക. തുടർന്ന് നിങ്ങൾ ആ ചിത്രത്തിൽ ഏതൊക്കെ ഭാഗമാണ് നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തെടുക്കാനുള്ളത് ആ ഭാഗം മാത്രം നിങ്ങൾ വരച്ചു കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് അത്രയും ഭാഗം മാത്രം നിങ്ങൾക്ക് ക്രോപ്പിംഗ് ആയി ലഭിക്കുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഈ ഒരു ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തെടുത്തു. തുടർന്ന് ഡൺ എന്നുള്ള പോർഷനെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നോക്കുക, ആ ഒരു ചിത്രത്തിൽ നിന്ന് ഈ ഒരു പോർഷൻ മാത്രം മാറി വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വളരെ സമയം പിടിച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തെടുത്താൽ മാത്രമേ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് രീതിയിലേക്ക് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ഞാനിപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നുള്ളത് കൊണ്ട് വളരെ വേഗം ഇതിന്റെ മെത്തേഡ്സ് ഒന്ന് പറഞ്ഞു തരികയാണ്. ബാക്കി നിങ്ങൾ തന്നെ കൃത്യമായിട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കട്ട് ചെയ്ത് വച്ച ഭാഗം നിങ്ങൾക്ക് ഇതുപോലെ ആവശ്യാനുസരണം കൊണ്ട് മൂവ് ചെയ്ത് വയ്ക്കുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഈ ഒരു ചിത്രത്തെ ഈ ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്ത് വയ്ക്കുകയാണ്. തുടർന്ന് നോക്കാം, നിങ്ങൾ കീഴായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണമുള്ള ബാക്ക്ഗ്രൗണ്ട്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചൂസ് ചെയ്തു. തുടർന്ന് നിങ്ങൾക്ക് ഇതിന് സ്റ്റിക്കറുകൾ ആഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ ഇറേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗത്തിൽ കൂടുതൽ എന്തെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇറേസ് എന്നൊരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് മറ്റൊരു പോർഷനിലേക്ക് വീണ്ടും മാറി വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ആട്ടോ എറേസ് ചെയ്യുവാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിത്രത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിങ്ങൾക്ക് മായ്ച്ചു കളയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾ തന്നെ ചെയ്തു നോക്കാം. മുൻപ് ഞാനൊരു എറൈസർ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെത്തേഡ് അനുസരിച്ച് തന്നെയാണ് ഈ ഒരു പോർഷൻ നിങ്ങൾ ക്രമീകരിക്കേണ്ടത്. തുടർന്ന് ഡൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മൾ ആ ഒരു ഇമേജിനെ വീണ്ടും ഇവിടേക്ക് കൊണ്ടുവന്നു. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമായത് മാറ്റണമെങ്കിൽ മാറ്റാം. തുടർന്ന് നിങ്ങൾക്കിനി ഇതിലേക്ക് ചെയ്യാനുള്ളത് സ്റ്റിക്കറുകൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് മനോഹരമാക്കുകയാണ്. ഇപ്പോൾ സ്റ്റിക്കർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കീഴായിട്ട് ഒരുപാട് സ്റ്റിക്കറുകൾ വന്നതായിട്ട് കാണാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ സ്റ്റിക്കർ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് ആ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് ആവശ്യമായ സ്ഥലത്ത് കൊണ്ട് ഇതുപോലെ സൂം ചെയ്തും സൂം ഔട്ട് ചെയ്തുമൊക്കെ നിങ്ങൾക്ക് കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇനി ഒരുപാട് സ്റ്റിക്കറുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നുണ്ട്. ആവശ്യാനുസരണം നിങ്ങൾക്കിത് ചൂസ് ചെയ്ത് ആവശ്യമായ സ്ഥലങ്ങളിൽ ഫിക്സ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ടൈം പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ടൈം പിടിച്ച് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എഫക്റ്റുകൾ കൊടുത്ത് നിങ്ങൾക്ക് മനോഹരമാക്കാം. സ്റ്റിക്കറുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് നിങ്ങളുടെ എഡിറ്റിംഗ് വർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സേവ് എന്നൊരു പോർഷൻ കാണുവാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇമേജിനെ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതാണ്, ഏറെ പ്രയോജനപ്പെടുന്നതാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വീഡിയോക്കൊപ്പം വയ്ക്കുന്ന ലിങ്കിൽ നിന്ന് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അംഗമാകുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.
എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രീതിയിലേക്ക് എത്തുകയുള്ളൂ. ആ അറിവുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ സ്വന്തമാക്കുന്ന അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി ഷെയർ ചെയ്തുകൊണ്ട് ഈ അറിവിൻ്റെ മേഖലയിൽ നിങ്ങൾക്കും പങ്കുചു തരാം. അപ്പോൾ നമുക്ക് പുതിയ പുതിയ അറിവുകൾക്കായി കാതോർത്തിരിക്കാം. വീണ്ടും കാണാമെന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജ്ജി.